ഇന്ന് സംസ്ഥാനത്ത് 150 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്നലെ 123 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും കൂടിയിരിക്കുകയാണ്. 150 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധയടക്കമുള്ള വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കിയത് ഗുരുതരമായൊരു സാഹചര്യത്തിലൂടെ സംസ്ഥാനം കടന്നു പോവുകയാണ് എന്നതാണ്. ഇന്നിപ്പോൾ 150 പേർക്ക് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. 65 പേർക്ക് രോഗമുക്തി കൂടി ഉണ്ടായിട്ടുണ്ട്. പുതിയ 2 ഹോട്ട്സ്പോട്ടുകൾ ഇന്നുണ്ട്. അതിൽ ഒരു പ്രദേശത്തെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. 150 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കേസുകൾ പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. 23 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ഇന്നലെ ഒരു ചെറിയ ആശ്വാസമുണ്ടായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും 150 കടന്നിരിക്കുകയാണ്. എത്ര പേർക്ക് സമ്പർക്കത്തിലൂടെ, മറ്റു വിവരങ്ങൾ, ജില്ല തിരിച്ചുള്ള കണക്കുകൾ? അനുജ, സംസ്ഥാനത്ത് 150 പേർക്കാണ് ഇന്ന് COVID-19 സ്ഥിരീകരിച്ചത്. അനുജ സൂചിപ്പിച്ചതുപോലെ ഇത് രണ്ടാമത്തെ വട്ടമാണ് സംസ്ഥാനത്ത് 150 എന്നൊരു നമ്പറിലേക്ക് എത്തുന്നത് എന്നത് വലിയ ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യമെന്ന് ആദ്യമേ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ചികിത്സയിൽ സംസ്ഥാനത്ത് ഇന്ന് സ്ഥിരീകരിച്ച കേസ് ഉൾപ്പെടെ ഏതാണ്ട് 1846 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് പാലക്കാട് ജില്ലയിലാണ്. 23 പേർക്കാണ് പാലക്കാട്ടിൽ നിന്ന് COVID-19 സ്ഥിരീകരിച്ചത്. ആലപ്പുഴയിൽ 21 പേർ, കോട്ടയത്ത് 18 പേർ, മലപ്പുറത്ത് 16 പേർക്ക് വീതം, കണ്ണൂർ ജില്ലയിൽ 13 പേർ, എറണാകുളത്ത് 9 പേർ, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 7 പേർക്ക് വീതവും, വയനാട് 5 പേർക്കും, പത്തനംതിട്ടയിൽ 4 പേർക്കും, ഇടുക്കി കാസർഗോഡ് ജില്ലകളിൽ 2 പേർക്ക് വീതവുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ രോഗം ബാധിച്ചവരിൽ 6 പേർ CISF കാരാണ്, 3 പേർ ആർമി DSC കാൻറ്റീൻ ജീവനക്കാരുമാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. രോഗം ബാധിച്ച ഈ CISF കാരിൽ 2 പേർ എയർപോർട്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരുമാണ്. നമുക്ക് ഈ രോഗവിവരം, അതായത് ജില്ല തിരിച്ചുള്ള ഈ കണക്കുകൾ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു. ആകെ രോഗബാധിതർ ഇന്ന് സംസ്ഥാനത്ത് 150. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗബാധിതർ 23 പേർ, ആലപ്പുഴയിൽ 21 പേർ, കോട്ടയത്ത് 18, മലപ്പുറം, കൊല്ലം ജില്ലകളിൽ 16 പേർ വീതം, കണ്ണൂരിൽ 13 പേർക്ക്, എറണാകുളത്ത് 9 പേർക്ക്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 7 പേർക്ക് വീതവും, വയനാട് 5 പേർക്കും, പത്തനംതിട്ടയിൽ 4 പേർക്കും, ഇടുക്കി കാസർഗോഡ് ജില്ലകളിൽ 2 പേർക്ക് വീതവുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ കണ്ണൂർ ജില്ലയിൽ രോഗം ബാധിച്ച 6 പേർ CISF കാരാണ്, 3 പേർ ആർമി DSC കാൻറ്റീൻ ജീവനക്കാരുമാണ്. ഈ രോഗം ബാധിച്ച CISF കാരിൽ 2 പേർ എയർപോർട്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരുമാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 91 പേരാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്. 48 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തി. 10 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗബാധയേറ്റു എന്നത് വലിയ ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 5 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ. കൊല്ലത്ത് 2 പേർക്കും, കോട്ടയം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഇതിലൊരാൾ CISF ജീവനക്കാരനാണ് എന്ന വിവരവും ആരോഗ്യമന്ത്രിയുടെ പത്രക്കുറിപ്പിൽ വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല, ഇതിനു പുറമെ പാലക്കാട് ജില്ലയിലെ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും ഇന്ന് രോഗം സ്ഥിരീകരിക്കുന്നു. ആകെ 10 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗബാധ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. കൊല്ലത്ത് 2 പേർക്കും, കോട്ടയം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്കും, അതിൽ കണ്ണൂർ ജില്ലയിലെ ആൾ CISF ജീവനക്കാരനാണ്, ഇദ്ദേഹത്തിനും സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നു. അതിനു പുറമെയാണ് പാലക്കാട്ടെ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം സ്ഥിരീകരിക്കുന്നത്. രോഗം ബാധിച്ചവരിൽ 6 CISF കാരുണ്ട് എന്നതാണ് വാർത്താക്കുറിപ്പിലുള്ളത്. ഒപ്പം തന്നെ 3 പേർ ആർമിയുടെ DSC കാൻറ്റീൻ ജീവനക്കാരുമാണ് എന്ന് പറയുന്നു. പക്ഷേ കണ്ണൂരിൽ നിന്ന് സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ എന്നതിൽ ഒരു ആൾക്ക് മാത്രം CISF എന്ന രീതിയിലേക്കാണോ ഇപ്പോൾ വിവരം വരുന്നത്? ഒരു സമ്പർക്കം എന്നത് മാത്രമാണോ വാർത്താക്കുറിപ്പിലുള്ളത്? അനുജ, തീർച്ചയായും, അതായത് സമ്പർക്കത്തിലൂടെ ഈ രോഗം സ്ഥിരീകരിച്ച 6 പേരിൽ ഒരാൾക്കാകാം സമ്പർക്കത്തിലൂടെ രോഗബാധയുള്ളത്. ആ വിവരമാണ് ആരോഗ്യമന്ത്രിയുടെ പത്രക്കുറിപ്പിലുള്ളത്. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും വേണം. കാരണം ആകെ കണ്ണൂരിൽ രോഗം സ്ഥിരീകരിച്ച കണ്ണൂരിൽ ഏതാണ്ട് നമ്മൾ നേരത്തെ നമ്പർ പറഞ്ഞത് ഏതാണ്ട് 13 പേർക്കാണ് കണ്ണൂരിൽ ആകെ രോഗബാധിതർ. ഇതിൽ 6 പേരാണ് CISF കാർ, 3 പേർ ആർമി DSC കാൻറ്റീൻ ജീവനക്കാരുമാണ്. ഇതിൽ ഒരു CISF കാരന് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു എന്ന് വേണം പത്രക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യം തിരുവനന്തപുരത്ത് 5 പേർക്കും, കൊല്ലത്തും, കോട്ടയത്തും, മലപ്പുറത്തും, കണ്ണൂരിലും ഈ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ കണക്കുകൾ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. കാരണം വരുന്ന മണിക്കൂറുകളിലായിരിക്കും ഇത് സംബന്ധിച്ച ഒരു കൃത്യത. അതായത് നേരത്തെ ഈ മണക്കാടടക്കം സ്ഥിരീകരിച്ച കേസുകളിലാണോ ഈ സമ്പർക്കത്തിലൂടെ രോഗബാധ വന്നിട്ടുള്ളത്, അതല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളിൽ നിന്നാണോ എന്നുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, സംസ്ഥാനത്ത് ഇന്ന് രോഗം ഭേദമായവരുടെ എണ്ണമാണ്. അത് 65 പേർക്കാണ് ഇന്ന് കോവിഡ് മുക്തി നേടാൻ സാധിച്ചിട്ടുള്ളത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കോവിഡ് നെഗറ്റീവ് ആയവർ ഇന്നുള്ളത്. 18 പേരാണ്
പേരാണ് മലപ്പുറം ജില്ലയിൽ ഇന്ന് കോവിഡ് നെഗറ്റീവ് ആയിട്ടുള്ളത്. തൃശ്ശൂരിൽ 15 പേർ, കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ 10 പേർ വീതം, ഇടുക്കിയിൽ 5 പേർ, കോട്ടയത്ത് 2 പേർ, കണ്ണൂർ ജില്ലയിലെ ഒരാളുടെയും പരിശോധനാ ഫലം നെഗറ്റീവായി മാറി. ആകെ 2006 പേർ സംസ്ഥാനത്ത് ഇതിനോടകം കോവിഡിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കോവിഡ് നിരീക്ഷണത്തിലുണ്ടാകുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു. 163,944 പേർ സംസ്ഥാനത്ത് കോവിഡ് നിരീക്ഷണത്തിലുണ്ട്. ഇതിൽ വീടുകളിലും ക്വാറന്റൈൻ സെന്ററുകളിലുമായി 161,547 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ആശുപത്രികളിൽ 2,397 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ പരിശോധിച്ചിരിക്കുന്നു. ഏതാണ്ട് 5,859 സാമ്പിളുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടയ്ക്ക് പരിശോധിച്ചു. ഇതുവരെ സംസ്ഥാനത്ത് 209,456 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ 4,510 സാമ്പിളുകളുടെ ഫലം കാത്തിരിക്കുന്നുമുണ്ട്. 2 പ്രദേശങ്ങളെ ഇന്ന് ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളത്തെ ആമ്പല്ലൂർ കണ്ടെയ്ൻമെന്റ് സോൺ വാർഡ് നമ്പർ 2, ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര സൗത്ത് 2 വാർഡ് എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. എറണാകുളം, ആലപ്പുള ജില്ലകളിലായാണ് ഇന്ന് 2 ഹോട്ട്സ്പോട്ടുകൾ ഉള്ളത്. പാലക്കാട് ജില്ലയിലെ വല്ലാപ്പുഴയെ ഈ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ആകെ സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 114 മാറിയിട്ടുണ്ട്. അനുജ,